അതാണ് നിഷാദ, എല്ലാവിധ സൗകര്യങ്ങളും ഇന്നലെ രാത്രി മുതൽ ഈ സംഭവം ഉണ്ടായ സമയം മുതൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തി കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മണ്ഡലത്തിന്റെ ചുമതല വഹിക്കുന്ന ജനപ്രതിനിധിയായ എച്ച് സലാമാണ്. എച്ച് സലാമും ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഈ പൊതുദർശന ചടങ്ങുകൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തിയത്. പൊതുദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. എല്ലാ ഒരുക്കങ്ങളും ഗവൺമെന്റ് നിശ്ചയിച്ചതനുസരിച്ച് എല്ലാ കാര്യവും ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ അഞ്ചുപേരെയും നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള ആംബുലൻസ് സൗകര്യം ഉൾപ്പെടെയുള്ള ഫ്രീസർ ഉൾപ്പെടെയുള്ള കാര്യം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. ചികിത്സ മെഡിക്കൽ ടീം തന്നെ രാത്രി തന്നെ മെഡിക്കൽ ടീം രൂപീകരിച്ചാണ് ചികിത്സ എല്ലാം ഫിക്സ് ചെയ്തത്. കാര്യം അതിനകത്ത് ഓരോ നല്ല അവശതയുണ്ട്. ഇപ്പോഴും നാലു പേരുടെ കാര്യം നല്ല സീരിയസ് ആയി തന്നെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ പലതരത്തിലെ പരിക്കുള്ളതുകൊണ്ട് അത് എല്ലാ സ്പെഷ്യാലിറ്റി എച്ച് ഒ ഡിമാരും അവിടെ സന്നിഹിതരായിരുന്നു. സൂപ്രണ്ടൻ്റ് പ്രിൻസിപ്പൾ ഉൾപ്പെടെ മുഴുവൻ പേരുണ്ടായിരുന്നു. ഒരു ടീമായി തന്നെ ആലോചിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളെ അവർ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യം നീക്കിയത്. പിന്നെ പോലീസ് ഇന്നലെ രാത്രി തന്നെ ഈ മരണപ്പെട്ട അഞ്ചു പേരുടെ ഈ ഇൻക്വസ്റ്റ് നടപടിയെല്ലാം രാത്രി തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ കരുതിയതിനേക്കാൾ ഒരു മണിക്കൂർ നേരത്തെ നമുക്ക് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കാൻ നിശ്ചയമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 11 കൂടി ഇവിടേക്ക് കൊണ്ടുവന്ന് പൊതുദർശനം നടത്തിയ ശേഷം ഒരു മണിക്കൂർ നേരം ഇവിടെ ദർശനം നടത്തിയ ശേഷം നാട്ടിലേക്ക് ഇത് അയക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും എത്തിച്ചേരുന്നുണ്ട്. പി പ്രസാദ് മിനിസ്റ്റർ ഇവിടെ നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ലഭിച്ചൊരു വിവരം ഗവർണർ കൂടി ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. 11:30 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് ഇവിടേക്ക് വരും എന്നാണ് നിലയ്ക്കാണ് ഇപ്പോൾ ഒരു വിവരം പറഞ്ഞിട്ടുള്ളത്. എല്ലാ നടപടികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ദാരുണമായൊരു സംഭവമാണ്. ആ ഒരു സംഭവത്തിൽ നമുക്ക് നൽകാനാവുന്ന മാക്സിമം ചികിത്സ ഏറ്റവും വേഗത്തിൽ കൊടുക്കാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിന് കഴിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഇപ്പോൾ 4 ലൈഫ് സേവായി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം സമയത്ത് നമുക്ക് ചികിത്സ കൊടുക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ടുകൂടിയോടെ. നിഷാദെ, അതാണ് നിശ്ചയിച്ച സമയത്തിനേക്കാൾ വേഗത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നത്. ഏതാണ്ട് 15 മിനിറ്റോടുകൂടി തന്നെ മുഴുവൻ പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ അവിടെ നിന്നും ഒരു 10 മിനിറ്റിൽ താഴെ സമയം മതി ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് എത്തുന്നതിന്. അവിടെ നിന്നും ആംബുലൻസിലേക്കാണ് കയറ്റി ഫ്രീസർ ഉള്ള സംവിധാനങ്ങളുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവിടെ അതുവഴിയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഈ ടേബിളുകളിലേക്കായിരിക്കും അവരെ കിടത്തുക. ഇവിടെ അവരുടെ സഹപാഠികൾ, കഴിഞ്ഞ ദിവസം വരെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന അവരുടെ സഹപാഠികൾക്ക് അവസാനമായി ഒരു നിമിഷം കാണാൻ, അവരുടെ അധ്യാപകർക്ക്, അനധ്യാപകർക്ക്, മറ്റ് ജീവനക്കാർക്ക് എല്ലാം തന്നെ അവരെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ വളരെ ക്രിയാത്മകമായി നടക്കുന്നതുകൊണ്ടാണ് ഇന്നലെ ഈ രക്ഷപ്പെട്ട അവർക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകുന്നതിനും അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയവരുടെ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയാക്കി വളരെ വേഗത്തിൽ തന്നെ ബന്ധുക്കൾക്ക് കൈമാറി സംസ്കാരങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. ആലപ്പുഴ സ്വദേശിയായ കുട്ടനാട് കാവാലത്തുള്ള ഈ ആയുഷിന്റെ മൃതദേഹം നാളെയായിരിക്കും സംസ്കരിക്കുക. അവരുടെ മാതാപിതാക്കൾ ഇൻഡോറിലാണ് ഉള്ളത്. ഉച്ചയോടുകൂടി അവരെത്തും. നാളെ രാവിലെ 10 വീട്ടുവളപ്പിൽ സംസ്കരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപിൽ ഉള്ള വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇന്ന് എറണാകുളത്താണ് സംസ്കരിക്കുക. എറണാകുളം മാർക്കറ്റ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് സംസ്കരിക്കുക. മറ്റൊന്ന് കണ്ണൂരിലാണ് ജബ്ബാറിന്റെ മൃതദേഹം. ദേവാനന്ദിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് പാലയിലുള്ള വീട്ടുവളപ്പിലാണ്. ഇങ്ങനെ മൃതദേഹങ്ങളുടെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അതാത് വീടുകളിൽ ആംബുലൻസിൽ കയറ്റി ഫ്രീസറും സൗകര്യത്തോടുകൂടി എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും തീവ്ര ശ്രമം അത് ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു എന്നാണ്. അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ മുഴുവൻ പൂർത്തിയാകും. പൂർത്തിയായ കഴിഞ്ഞാൽ മറ്റ് ചില സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് വേഗത്തിൽ ഇവിടേക്ക് എത്തിക്കും. 10:30 സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ക്യാമ്പസിലേക്ക് എത്തും. 11:30 ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തും. അപ്പോൾ തന്നെ ഈ ജില്ലയിൽ നിന്നുള്ള മറ്റൊരു മന്ത്രിയായ സജി ചെറിയാൻ എത്തും. ഇപ്പോൾ കൃഷിമന്ത്രി പി പ്രസാദ് ഇവിടെയുണ്ട്. എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ആലപ്പുഴ കളർകോട് അപകടത്തിൽ മരിച്ച 3 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ബാക്കി ചികിത്സയിലുള്ള ആളുകളുടെ സ്ഥിതി ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വളരെ വേഗത്തിൽ പൊതുദർശനത്തിലേക്ക് കടക്കുകയാണ്. മറ്റെല്ലാ നടപടിക്രമങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഇതിനകം ഏർപ്പാട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. MLA മന്ത്രിമാരുടെയും അടക്കം നേതൃത്വത്തിലാണ് കാര്യങ്ങൾ എല്ലാം അവിടെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. പലരുടെയും മാതാപിതാക്കൾ ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും മൃതദേഹം അവരവരുടെ വീടുകളിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആംബുലൻസ് അടക്കം സജ്ജീകരിച്ചു കഴിഞ്ഞു എന്നാണ് എച്ച് സലാം
അല്പസമയം മുൻപ് എം എൽ എ നമ്മെ അറിയിക്കുകയും ചെയ്തത്. കേരളത്തെ സംബന്ധിച്ച് നടക്കുന്ന ഒരു പ്രഭാതം എന്ന് നിശ്ചയമായും പറയാം. കാരണം അത്ര വലിയ ഒരു അപകടം, മെഡിക്കൽ വിദ്യാർത്ഥികളായ 5 പേരുടെ മരണത്തിലേക്കാണ് പോയത്. അത് മാത്രമല്ല, ഇപ്പം ചികിത്സയിലുള്ള പല ആളുകളുടെയും സ്ഥിതി വളരെ ഗുരുതരവുമാണ്. ഷൈജു, ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, ഈ അപകടാവസ്ഥയിലുള്ള ആളുകളെക്കുറിച്ച് ഡോക്ടേഴ്സ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? അവർക്ക് അപകട നില തരണം ചെയ്യാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടോ? ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഈ പരിക്കേറ്റവരാണോ ഈ ചികിത്സയിലുള്ളവർ? നിഷാദെ, ഇതിൽ 6 പേരാണ് ബാക്കിയുണ്ടായിരുന്നത്. 11 പേർ സഞ്ചരിച്ചതിൽ 6 പേരാണ്. അതിൽ ഷൈൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, അദ്ദേഹം ഒരു പരിക്കുകളുമില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമുണ്ട്. മറ്റ് 5 പേരാണ് ചികിത്സയിലുള്ളത്. 5 പേരിൽ 3 പേരുടെ നില ഗുരുതരം എന്നാണ് നമുക്ക് അറിയാൻ ലഭിക്കുന്നത്. അതിൽ ഒരാൾ ന്യൂറോ സർജറി വിധേയമായി കൊണ്ടിരിക്കുന്നു. മറ്റു 2 പേർ നിരീക്ഷണത്തിലാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഈ മെഡിക്കൽ കോളേജിൽ ഇന്നലെ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ വളരെ കൃത്യമായി നമുക്കത് കാണാൻ സാധിച്ചതാണ്. കളക്ടർ നേതൃത്വത്തിൽ റവന്യൂ വിഭാഗം സർവ്വസജ്ജമായി ഇറങ്ങുന്നു. മെഡിക്കൽ കോളേജിൽ എം എൽ എ നേരിട്ടെത്തി ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എല്ലാ വിഭാഗങ്ങളും, പ്രത്യേകിച്ച് ഓർത്തോപീഡിക്ക് സർജറി വിഭാഗങ്ങളൊക്കെ തന്നെയും സർവ്വസജ്ജമായി നിൽക്കുന്നു. എല്ലാ വകുപ്പ് മേധാവികളും വേഗത്തിൽ തന്നെ എത്തുന്നു. പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു. അവർക്ക് വേണ്ട ചികിത്സകൾ ഉറപ്പാക്കുന്നു. ബന്ധുക്കൾ വരുമ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ മാറുന്നെങ്കിൽ അവരെ പ്രത്യേകമായി മാറ്റുന്നതിനുള്ള ശ്രമം നടത്തുന്നു. ഇവരോടൊപ്പം വിദ്യാർത്ഥികൾ പലർക്കും മാനസികമായി ആഘാതം സംഭവിച്ചിട്ടുണ്ട്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇങ്ങനെ പലതരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കാഴ്ച നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഈ മെഡിക്കൽ കോളേജിൽ കണ്ടതാണ്. ആരോഗ്യവകുപ്പിന്റെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമാണ് അങ്ങനെ സംഭവിച്ചത്. ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഉന്നതമായ ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ അത് തന്നെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവുമുണ്ട്. മെഡിക്കൽ ബോർഡ് പ്രത്യേകം രൂപീകരിച്ചുകൊണ്ടാണ് ഇവരുടെ ചികിത്സാ കാര്യങ്ങൾ ഒക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5 പേരിൽ 3 പേരുടെ നില ഗുരുതരം, ഒരാളുടെ നില അതീവ ഗുരുതരം എന്ന് ആശുപത്രി നമ്മളെ അറിയിക്കുമ്പോൾ പോലും അവർ അപകട നില തരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വളരെ ആശ്വാസകരമായ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. കാരണം അത്തരത്തിൽ അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാവിധ ശ്രമവും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 11:30 ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തും. ഇവിടെ വന്ന് ഈ മൃതദേഹങ്ങൾ കണ്ടതിന് ശേഷം പരിക്കേറ്റവരെ അവർ കാണും. ഇതിലേതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ മറ്റ് ഇടപെടലുകൾ ആവശ്യമുണ്ടെങ്കിൽ അതടക്കമുള്ളത് ഉറപ്പുവരുത്തുന്നത് ആരോഗ്യമന്ത്രി നേരിട്ടായിരിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിനകം ഈ ക്യാമ്പസിലേക്ക് എത്തിച്ചേരും. ഇവിടെ എത്തി ഈ മൃതദേഹം അന്തിമോപചാരം അർപ്പിക്കും, ബന്ധുക്കളെ ആശ്വസിപ്പിക്കും. ജില്ലയിലെ മറ്റ് 2 മന്ത്രിമാരും ഇവിടെ എത്തും. പി പ്രസാദ് ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഈ ഭാഗത്തേക്ക് എത്തും. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ജനപ്രതിനിധികളുടെയും ഭരണ സംവിധാന ജില്ലാ ഭരണകൂടത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ ക്രമീകരണങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ആംബുലൻസിൽ ഈ ക്യാമ്പസിലേക്കാണ് എത്തുക. ഈ ക്യാമ്പസിലെ ആദ്യവർഷ വിദ്യാർത്ഥികളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തി പഠനം ആരംഭിച്ചതാണ്. 2024 ബാച്ചിലെ കുട്ടികളാണ്, ആദ്യ വർഷത്തെ വിദ്യാർത്ഥികളാണ്. വീട് നമുക്കറിയാം, ഒരു ഡോക്ടറാവുക എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ക്യാമ്പസിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾ അവർ ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോയതിന്റെ ഒരു ദുഃഖം ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റമാണ് എന്ന് നമുക്കറിയാം. ഈ ക്യാമ്പസ് നമ്മൾ കാണുമ്പോൾ തന്നെ ജീവനക്കാർ, അധ്യാപകരാവട്ടെ അനധ്യാപകരടക്കമുള്ള എല്ലാ ജീവനക്കാരും അവരുടെ എല്ലാം മുഖം കാണുമ്പോൾ അറിയാം സങ്കടം ഘനീഭവിച്ച് നിൽക്കുന്ന അത്യന്തം ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. ഈ മൃതദേഹം കിടത്താൻ സജ്ജീകരിച്ചിരിക്കുന്നതിന്റെ ഇരുവശത്തും, ഒരു വശത്ത് വിദ്യാർത്ഥികൾ അങ്ങേയറ്റം സങ്കടഭാരത്താൽ നിൽക്കുന്നു, മറുവശത്ത് ഇവിടുത്തെ ജീവനക്കാർ സങ്കടത്തോടുകൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ അങ്ങേയറ്റം സങ്കടഭരിതമായ ഒരു കാഴ്ച ആലപ്പുഴ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു.